കേരളയിൽ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. 7 വർഷമായിട്ടും 2 നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സർക്കാരാണ് കൊച്ചി മെട്രോ പദ്ധതി നടപ്പാക്കുമെന്ന് പറയുന്നതെന്നാണ് ശ്രീധരന്റെ വിമർശനം. വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ലൈറ്റ് മെട്രോ പദ്ധതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പിന്മാറുമ്പോഴുള്ള അതേ അവസ്ഥയിലാണ് ഇപ്പോഴും പദ്ധതി. അനുമതി ലഭിച്ച പല പദ്ധതികളും കേരളത്തിൽ പൂർത്തിയാകാനുണ്ട്. ആവശ്യമായ പഠനങ്ങളൊന്നും നടത്താതെയാണ് കേരളയിലുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ശ്രീധരൻ പറയുന്നു. പെരുപ്പിച്ച കണക്കുകളാണ് കേരളയിലിന്റെ പേരിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ശരിക്കുള്ള ഗതാഗത പഠനം പോലും നടത്തിയിട്ടില്ല. കേന്ദ്രം തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് പഠനവുമായി മുന്നോട്ട് പോകുന്നതിനാണ്. സാമൂഹിക ആഘാത പഠനത്തിനായി കല്ലിടേണ്ടതില്ല. ഭൂമി ഏറ്റെടുക്കൽ സമയത്താണ് കല്ലിടുന്നത്. അലൈൻമെന്റും പദ്ധതിയും റെയിൽവേ ബോർഡ് അംഗീകരിച്ചിട്ടില്ല. ഗൂഗിൾ മാപ്പൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോയും കേരളയിലും 2 പദ്ധതികളാണെന്നും അവ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. മെട്രോയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ 2004 തുടങ്ങിയതാണ്. പല ഘട്ടങ്ങൾ പിന്നിട്ടാണ് 2013 ജൂണിൽ നിർമ്മാണം തുടങ്ങിയത്. 2020 പേട്ട വരെയുള്ള റൂട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കേരളയിലെ സാഹചര്യം. സർക്കാരാണ് നിർമ്മിക്കുന്നതെങ്കിൽ 20 വർഷമെടുക്കും കേരളയിൽ പൂർത്തിയാകാൻ. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പോലൊരു സ്ഥാപനമാണ് ചെയ്യുന്നതെങ്കിൽ 10 മുതൽ 12 വർഷം വരെ വേണം. 5 കൊല്ലം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പോലും കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പദ്ധതി ചെലവ് 94,000 കോടി രൂപയാകുമെന്നാണ് കണക്കുകൂട്ടൽ. പൂർത്തിയാകാൻ 10 വർഷമെടുക്കുകയാണെങ്കിൽ 122,000 കോടി രൂപയാകും. 20 വർഷമെടുക്കുകയാണെങ്കിൽ തുക പിന്നെയും ഉയരും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഈ പദ്ധതി താങ്ങാനാവില്ലെന്നും ശ്രീധരൻ പറഞ്ഞു.